ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെല്ലാം സാധ്യമായ അട്ടിമറികളാണെന്ന് അറിയാം ഇന്നലെ ചെന്നൈയിൽ ട്രെയിനിൽ നിന്ന് നാലു കോടി രൂപ പിടിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം അറിഞ്ഞതാണ് അത് തിരുനെൽവേലി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രന്റെ പ്രചാരണത്തിനായി കൊണ്ടുപോയത് എന്നതായിരുന്നു ആദ്യ ആദ്യഘട്ടത്തിലെ നിഗമനം പക്ഷേ അദ്ദേഹം അത് തള്ളി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല എന്ന നിലയ്ക്കായിരുന്നു പ്രതികരണം എന്നാൽ പോലീസ് ഇപ്പോൾ ഈ വാദം തള്ളി രംഗത്ത് വന്നിട്ടുണ്ട് ഈ പണവുമായി ബന്ധമില്ലെന്ന സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന വിശ്വസനീയമല്ല എന്നതാണ് പോലീസ് പറയുന്നത് കൂടുതൽ തെളിവുകൾ ലഭിച്ച ഒരു പശ്ചാത്തലമുണ്ട് പ്രത്യേകിച്ച് പ്രതികൾ എമർജൻസി കോട്ടയ്ക്കായി ഇ ക്യൂവിനായി അപേക്ഷിച്ചത് നയനാർ നാഗേന്ദ്രന്റെ ലെറ്റർ പാഡ് തന്നെയായിരുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്നും ജിബിൻ ആണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് ഗുഡ് മോർണിംഗ് ജിബിൻ ഗുഡ് മോർണിംഗ് കാവ്യ ഇന്നലെ തന്നെ നയനാർ നാഗേന്ദ്രൻ ഈ വാർത്ത നിഷേധിച്ചിട്ടുണ്ടായിരുന്നു തനിക്കോ പാർട്ടിക്കോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പ്രതികരണവുമില്ല ബന്ധവുമില്ല എന്ന നിലയ്ക്കൊക്കെ ആയിരുന്നു പ്രതികരണം പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അങ്ങനെയല്ല അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുമാനിക്കേണ്ടത് പോലീസ് പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ തീർച്ചയായും തന്നെ കാവ്യ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു കള്ളപ്പണ ഇത്തരത്തിൽ ഒരു കള്ളപ്പണം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഈ തിരുനെൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന നയനാർ നാഗേന്ദ്രന്റെ ഈ ഇത്തരം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് ഇത്തരമൊരു പണം ഈ ചെന്നൈയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇത്തരത്തിൽ എ സി കമ്പാർട്ട്മെൻ്റ് വഴി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏകദേശം നാല് ബാഗുകൾ ആറ് ബാഗുകളിലായി ഏകദേശം നാല് കോടി രൂപയായിരുന്നു ആ ബാഗിൽ ഉണ്ടായിരുന്നത് അതാണ് രഹസ്യ വിവര വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫ്ലയിങ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ അതിനുശേഷം ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം നയനാർ നാഗേന്ദ്രൻ ഈ ഒരു വിഷയത്തെ കൃത്യമായും തന്നെ അദ്ദേഹം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല തങ്ങൾക്ക് തങ്ങൾക്കിതുമായി ഒരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നയനാർ നാഗേന്ദ്രൻ്റെ ഉടമസ്ഥയിലുള്ള ബ്ലൂ ബ്ലൂ ഡയമണ്ട് ബാർ ബാറുമായി ബന്ധപ്പെട്ട ആ ഹോട്ടലിലെ ജീവനക്കാരനെ അടക്കം നാല് പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടികൂടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ബാർ ഹോട്ടലാണ് ഇതെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായും തന്നെ ഇതിലെ ബി ജെ പിയുടെ ബന്ധം വ്യക്തമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയാം അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ പോലീസ് അദ്ദേഹത്തിൻ്റെ ഈ വാദങ്ങളൊക്കെ തന്നെ തള്ളുകയാണ് പോലീസ് പറയുന്നത് ഇതൊരു തരത്തിലും വിശ്വസനീയമായ ഒരു കാര്യം അല്ല അതായത് ഈ ഈ പ്രതികൾ ആയവർ എമർജൻസി കോട്ടയിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന ഈ ഒരു തിരിച്ചറിയൽ കാർഡുകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ഈ ലെറ്റർ പാടുകളും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ കൃത്യമായും തന്നെ ഈ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അതായത് കൃത്യമായും തന്നെ ഇതിലെ ബി ജെ പിയുടെ ബന്ധം എന്താണ് എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള പോലീസിന്റെ അന്വേഷണത്തിലുള്ള ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് പോലീസ് പറയുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സി 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 ദൃശ്യങ്ങൾ ഇത് ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായുണ്ട് അതെല്ലാം പരിശോധിച്ച ശേഷം കൃത്യമായ വിവരം ഇതുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള കാര്യം കൃത്യമായും തന്നെ പോലീസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണവും നടത്താൻ തയ്യാറായിട്ടില്ല ബി ജെ പി ഈ വിഷയത്തിൽ കൃത്യമായും കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കുന്നത് കാവ്യ ശരി നാഷണൽ നിന്നും സമഗ്ര വിവരങ്ങൾ